വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം. ഞാൻ വാതിൽക്കലിൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. യോഹന്നാനുണ്ടായ വെളിപ്പാട് 3-ാം അധ്യായത്തിൽ വളരെ സമഗ്രമായിട്ടുള്ള ചില കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 20-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ ഒരു വലിയ വാഗ്ദത്തം, ദൈവത്തിൻ്റെ ഒരു വലിയൊരു കരുതൽ. യേശു പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എന്ത് വാതിൽക്കലാണ്? ഹൃദയ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. കർത്താവ് നമുക്ക് രക്ഷാദാനം നൽകിയിട്ടുണ്ട്. അത് നിർബന്ധത്താലല്ല, ഈ കൃപായുഗ കാലഘട്ടത്തിൽ സ്വയം മനസ്സിലാക്കി സ്വയം റിപ്പൻറ്റ് ചെയ്ത് അത് പ്രാപിച്ചെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് ആ ഹൃദയവാതിലൊന്ന് തുറന്നാൽ കർത്താവിൻ്റെ ആ സാന്നിധ്യവും സാമീപ്യവും അനുഗ്രഹങ്ങളും അനുഭവിപ്പാൻ കഴിയും. ആ വലിയ അത്താഴം കഴിക്കുന്ന അനുഭവം ആ സാമീപ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്, ആ വലിയൊരു സഹിത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ആരെങ്കിലും ആ ഒരു വലിയ സഹിത്വത്തിന് ഉടമയായിട്ടില്ലെങ്കിൽ ഹൃദയവാതിലൊന്ന് തുറന്നു കൊടുക്കാം, കർത്താവിനെ സ്വീകരിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഹൃദയവാതിക്കൽ നിന്ന് മുട്ടുന്ന അങ്ങയുടെ സ്വരം നിൻ്റെ മക്കൾ കേൾപ്പാനിടയാകണമേ, അവരെ അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. വീണ്ടും നമുക്ക് കൂടി വരാം. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ.